ഒരു നഗരസഭയോളം വളർന്നു വരുന്ന ഗ്രാമപഞ്ചായത്താണ് നാദാപുരം. വികസന പദ്ധതികളിലും ഏറെ മുന്നിൽ. എന്നാൽ ജനനന്മ ലക്ഷ്യമിട്ട് ചെലവഴിച്ച കോടികൾ ആരും പ്രയോജനപ്പെടുത്താതെ പാഴാവുമ്പോൾ ജനനേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ട്രൂവിഷൻ ന്യൂസ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി, CPIM നേതാവ് പി പി ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി തുടങ്ങിയവർ ഞങ്ങളോട് പ്രതികരിക്കുന്നു. 2.15 കോടി രൂപ ചെലവിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. പഴയ കമ്മ്യൂണിറ്റി ഹാൾ പൊളിച്ചു മാറ്റിയാണ് കടമെടുത്ത് കല്യാണ മണ്ഡപം കമ്മ്യൂണിറ്റി ഹാൾ 10 വർഷം മുമ്പ് പുതുക്കി പണിതത്. കല്ലാച്ചിയിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് ഈ ബഹുനില മണ്ഡപം. കാടുമൂടി നാശത്തിന്റെ തുടക്കത്തിലാണ് ഈ പൊതുമുതൽ. കോവിഡിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ ഈ കെട്ടിടത്തെയും സാരമായി ബാധിച്ചുവെന്നതാണ് വാസ്തവം. കല്യാണങ്ങളും ആഘോഷ പരിപാടികളും ചുരുക്കം ചിലരിലേക്ക് മാത്രമായപ്പോൾ നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയവും പേരിന് മാത്രമായി. February 2014 കല്യാണ മണ്ഡപം അന്നത്തെ പഞ്ചായത്ത് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തത്. 2015 ജൂലൈയിൽ അന്നത്തെ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. SU P Narikatteriയായിരുന്നു അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. വലിയ വാടകയും പാർക്കിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തതയും പദ്ധതിയിലെ ആസൂത്രണ പിഴവായി ചൂണ്ടിക്കാട്ടുന്നു. 1.5 വർഷമായി അടച്ചിട്ട ഓഡിറ്റോറിയത്തിലെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ്. പരിസരം മുഴുവൻ കാടുമൂടി. ഇതൊക്കെ കാരണം നല്ല മുഹൂർത്തത്തിൽ നാദാപുരത്തുകാർ ഇവിടെ മറക്കുന്നു. കോടികൾ മുടക്കി പഞ്ചായത്ത് വക ഒരു കെട്ടിടം നിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിലേക്ക് നീങ്ങുന്നു. ചുമരിന്റെ പെയിന്റ് മങ്ങിത്തുടങ്ങി. കൊറോണ കാലത്ത് കല്യാണങ്ങളും ആഘോഷങ്ങളും നിർത്തിവെച്ചപ്പോഴാണ് ഓഡിറ്റോറിയം ഈ സ്ഥിതിയിലായത്. ഇത്ര വലിയ ഒരു ഓഡിറ്റോറിയം ജനങ്ങൾക്കായി പണിയുമ്പോൾ പാർക്കിംഗ് ഇല്ലെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. ഓഡിറ്റോറിയങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുമെന്നതും ജനങ്ങളിൽ സംശയമുളവാക്കുന്നു. ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന തരത്തിൽ ഈ ഓഡിറ്റോറിയം മാറേണ്ടിയിരിക്കുന്നു. പദ്ധതിക്ക് നേതൃത്വം നൽകിയ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് SU P Narikatteriയുടെ പ്രതികരണം കേൾക്കാം. നാദാപുരം മേഖലയിൽ ഒരു പൊതു ഓഡിറ്റോറിയം അല്ലെങ്കിൽ കല്യാണ മണ്ഡപം ഇല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ കൈവശമുള്ള പരിമിതമായ സ്ഥലം കല്ലാച്ചി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളത് അന്നത്തെ ഭരണ സമിതി ഐകകണ്ഠേനയുള്ള തീരുമാനം. LDF UDF വ്യത്യാസം എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. അപ്പോൾ അന്ന് അതിനുള്ള എസ്റ്റിമേറ്റ് 2.5 കോടി രൂപയാണ്. ഇത്രയും തുക പഞ്ചായത്തിന് ഒറ്റയടിക്ക് മുടക്കാൻ കഴിയാത്തത് കൊണ്ട് KURDFC നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ലോണിൻ്റെ നിബന്ധന തന്നെ അതിൻ്റെ 25% തുക കഴിച്ച് ബാക്കി എമൗണ്ട് ലഭ്യമാകും എന്നാണ്. അപ്പോൾ ഏതാണ്ട് 1.6 കോടി വരുന്ന തുക ലോണായി ലഭിച്ചു. ആ തുക ആദ്യ ഗഡു ആ ഭരണസമിതി തന്നെ അടക്കുകയും ചെയ്തു. അത് കഴിച്ച് ബാക്കി തുകയാണ് പഞ്ചായത്തിന് ബാധ്യതയായി ഗഡുക്കളായി അടക്കേണ്ടി വന്നത്. ഈ വർഷത്തോടുകൂടി ആ ബാധ്യത പൂർണ്ണമായി കഴിയും, പഞ്ചായത്ത് അടച്ചു തീരും. അതോടുകൂടി ആ അസറ്റ് പൂർണ്ണമായി പഞ്ചായത്തിൻ്റെതായി മാറുകയാണ്. അപ്പോൾ ലോൺ എടുക്കുന്നത് സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ശരിയല്ല. കാരണം ഭരണസമിതികൾ ലോൺ എടുക്കുക സ്വാഭാവികമാണ്. പക്ഷെ തെറ്റായ ഒരു പ്രചരണം ഇവിടെ പ്രത്യേകിച്ച് LDFന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എല്ലാം ലോണാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ലോണ് ഞാൻ 15 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് ഈ ഒരു കെട്ടിടത്തിന് വേണ്ടി മാത്രമേ ലോൺ എടുത്തിട്ടുള്ളൂ. അതേസമയത്ത് CPIM നേതാവ് ശ്രീ KK ബാലകൃഷ്ണൻ നമ്പ്യാർ പ്രസിഡന്റായ സമയത്ത് നാദാപുരം ബസ് സ്റ്റാൻഡിന്, അതേപോലെ കല്ലാച്ചിയിലെ പഴയ കമ്മ്യൂണിറ്റി ഹാള്, കല്ലാച്ചിയിലെ പഴയ മത്സ്യ മാർക്കറ്റ് ഇതിനു വേണ്ടിയൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അദ്ദേഹം ചെയ്തത് കുറ്റമാണ് എന്നുള്ള അഭിപ്രായക്കാരനല്ല, അദ്ദേഹം ചെയ്തത് ശരിയാണെന്നല്ല. അദ്ദേഹം അന്നത് ചെയ്തുകൊണ്ടാണ് നാദാപുരം ബസ് സ്റ്റാൻഡ് ഇന്ന് ഇതുപോലെ ഒരു അസറ്റായി പഞ്ചായത്തിൻ്റെ കൈവശത്തിലേക്ക് വന്നത്. അപ്പം മറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം 1 ഏക്കർ സ്ഥലം വില കൊടുത്ത് വാങ്ങി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചു. ഒരു 1 നയാ പൈസ പോലും ലോൺ എടുത്തിട്ടില്ല.
നല്ലാച്ചി നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളുകൾ അതിനു വേണ്ടി കോടികളുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു, ഒരു 4 പൈസ പോലും ലോൺ എടുത്തിട്ടില്ല. കല്ലാച്ചിയിലെ മത്സ്യ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു കോടികളുടെ മുടക്കില്, അതിനൊരു 4 പൈസ ലോൺ എടുത്തിട്ടില്ല. അതേപോലെ ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിന് ലക്ഷങ്ങളുടെ മുടക്കുണ്ട്, ഒരു 4 പൈസ ലോൺ എടുത്തിട്ടില്ല. അപ്പം ഇതിനു വേണ്ടി ലോൺ എടുത്തു, പക്ഷെ ആ ലോണ് തിരിച്ചടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഈ വർഷത്തോടു കൂടി തിരിച്ചടക്കുകയും ചെയ്യാണ്. പിന്നെ അശാസ്ത്രീയത, അത് പറയുന്നതിൽ യാതൊരു ശരിയില്ല. കാരണം ഈ കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ വിഭാഗം അതുപോലെ ചീഫ് എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള വിദഗ്ധർ പരിശോധിച്ച് അംഗീകാരം നൽകിയ ഒരു പ്ലാനാണ്. പിന്നെ ഉള്ളത് അവിടെ വേണ്ടത്ര പാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അന്ന് തന്നെ പാർക്കിംഗായി കാണിച്ചത് ഒന്ന് അവിടെയുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് സമീപമുള്ള ഒരു പാർക്കിംഗ്, അതേപോലെ തന്നെ അവിടെയുള്ള ക്വാർട്ടർ റോഡ് അന്ന് ഇടുങ്ങിയ റോഡായിരുന്നു. അന്ന് ആ റോഡ് വികസിപ്പിക്കാനും ക്വാർട്ടർ റോഡിലുള്ള ഒരു സൗകര്യപ്രദമായ പാർക്കിംഗ് സംവിധാനമുണ്ട്. അതൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അന്ന് തീരുമാനം. അവിടെ നിന്നൊരു കല്യാണമോ മറ്റു പരിപാടികളോ നടത്തണമെങ്കിൽ ആവശ്യമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടും അതുപോലെ തന്നെ അവിടെയുള്ള ക്വാർട്ടർ റോഡും ഉണ്ട്. അത് രണ്ടും ഉപയോഗിച്ചാൽ തന്നെ ഇത് റെഡിയാണ്. പിന്നെ എന്തുകൊണ്ട് പൂട്ടിക്കൊടുത്തത്? കോവിഡ് ആയതുകൊണ്ടാണ്. കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവിടെ തുറന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യവും സംവിധാനമുണ്ട്. പുതിയ ഭരണസമിതി ആ കാര്യത്തിൽ വളരെയേറെ ജാഗ്രതയോടുകൂടി പിന്നെ അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ലോണിൻ്റെ ബാധ്യതകളൊക്കെ തീർന്ന് ഈ പഞ്ചായത്ത് ഫ്രീ ആകുകയാണ്. പിന്നെ ലോണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പം തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ലോൺ എടുക്കുകയാണ്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് 15 വർഷത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുക്കാൻ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഇപ്പോൾ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ആകട്ടെ പഞ്ചായത്തുകളാകട്ടെ അവരൊക്കെ ലോൺ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പ്രസിഡൻ്റായ സമയത്ത് എടുത്ത ലോണ് വളരെ കുറഞ്ഞ ലോൺ മാത്രമേ ഉള്ളൂ. ഒരു കെട്ടിടത്തിന് 50-ലധികം കെട്ടിടങ്ങൾ ഞാൻ പ്രസിഡൻ്റായപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഒരൊറ്റ കെട്ടിടത്തിന് മാത്രമാണ് ലോൺ എടുത്തത്. ആ ലോണിൻ്റെ ബാധ്യത ഈ വർഷത്തോടുകൂടി കഴിയുന്നു. ഏതായാലും പിന്നെ LDF ആ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ ഐകേണ്ടതിനുള്ള തീരുമാനപ്രകാരമാണ് ഈ ഒരു ഓഡിറ്റോറിയം അവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ബാധ്യതകളൊക്കെ തീർക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് നാദാപുരം ഗ്രാമപഞ്ചായത്തിനുണ്ട്. നാദാപുരം ഗ്രാമപഞ്ചായത്ത് അത് കൃത്യമായി അടച്ച് തീർത്തിട്ടുമുണ്ട്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശരിയല്ല. പിന്നെ അത് ഉപയോഗപ്പെടുത്തണം, അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇത്രയും വലിയ പൈസ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ കല്യാണ മണ്ഡപം അത് ഉപയോഗിക്കണമെങ്കിൽ ഇനി എല്ലാവരും കൂടി ചേർന്ന് ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ് ഉടനെ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി നിലവിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അത് ഫലപ്രദമായി അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ കാര്യത്തിൽ വേണ്ടതുപോലെ പിന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി അതൊരു ഒരു 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 ലാഭത്തിന് വേണ്ടി പഞ്ചായത്തിന് ഒരു ഇൻകം ഉണ്ടാക്കുക എന്നതിലപ്പുറം പൊതുസമൂഹത്തിന് വേണ്ടി ആ ഓഡിറ്റോറിയം തുറന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും മുമ്പോട്ട് പോകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ ആ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഒരു സ്വത്താണ്. നാദാപുരം മേഖലയിൽ ആകെ ഒരു പൊതു ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഏക ഓഡിറ്റോറിയം നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയമാണ്. അതിൻ്റെ ഒരു ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാൾ തുടങ്ങി ഇന്നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം. രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ്, 100-ൽ പരം ലൈവ് കേക്കുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ, ഫാമിലി ഡൈനിങ്, അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരിസിൽ. ഡി പാരിസ്, ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, നിയർ പോസ്റ്റ് ഓഫീസ്, കല്ലാച്ചി റോഡ്, നാദാപുരം.